തിരുവനന്തപുരത്തെ സ്വിഗ്ഗി ഭക്ഷണ വിതരണക്കാർ മൂന്നാം ദിവസവും സമരം തുടരുന്നു. ജീവനക്കാർ കഴക്കൂട്ടത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നാണ് ജീവനക്കാരുടെ നിലപാട്. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്വിഗ്ഗി ഭക്ഷണ വിതരണക്കാർക്ക് വലിയ ഇരുട്ടടിയാണ് മാനേജ്മെന്റിന്റെ പുതിയ പരിഷ്കാരം. ഏകദേശം 25 ഡെലിവറിയെങ്കിലും നടത്തിയാലേ ഒരു ദിവസം 200 രൂപയെങ്കിലും സമ്പാദിക്കാനാകൂ. ആഴ്ചതോറും നൽകിയിരുന്ന 1500 രൂപ ഇൻസെന്റീവ് 5500 രൂപയുടെ ഡെലിവറി നടത്തുന്നവർക്ക് മാത്രമാക്കി ചുരുക്കി. കോവിഡ് കാലത്ത് ഭക്ഷണ വിതരണത്തിൽ കാര്യമായ കുറവുണ്ടായി. പുതിയ പരിഷ്കാരം കൂടി വന്നതോടെ ജീവിച്ചു പോകാനുള്ള വേതനം പോലും കിട്ടാത്ത സ്ഥിതിയിലാണിവർ. എന്നാണോ ഇവർ ഇതിന്റെ തീരുമാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുവരെ നമ്മൾ ഈ സ്ട്രൈക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു വിധമുള്ള വരുമാന മാർഗ്ഗങ്ങളോ മറ്റൊന്നും ഇല്ല. കുടുംബങ്ങളിൽ 4-5 അംഗങ്ങളുള്ളതും രോഗികളുള്ളതുമായ കുടുംബങ്ങളാണ് ഇതിൽ കഴിയുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് ഈ സാഹചര്യം, ഞങ്ങൾക്ക് പഴയ സാഹചര്യം മാത്രം മതി. തീരുമാനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. തൊഴിലാളികളുമായുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറുമല്ല. കോവിഡ് കാലത്ത് ജീവനക്കാർക്ക് മാസ്കും സാനിറ്റൈസറും ആരോഗ്യ ഇൻഷുറൻസും അനുവദിച്ചത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് 3 ദിവസത്തെ സേവനം നിലച്ചതോടെ സ്വിഗ്ഗിക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.